ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. നമ്മളിപ്പോൾ ഡൽഹിയിലാണ്. നമ്മൾ ഡൽഹി മെട്രോ എന്ന് ഇറങ്ങി നൈസിൽ വന്നേക്കാണ്. എന്തിനാണെന്ന് ചോദിച്ചാൽ, നമ്മുടെ വൺ പ്ലസിൻ്റെ ഫോണിൽ ചെറുതായിട്ട് ഞാൻ പറഞ്ഞില്ലേ, സോ ആ ഒരു ഇഷ്യൂ കൊണ്ടാണ് നമ്മളിവിടെ വന്നേക്കുന്നത്. അത് മാത്രമല്ല, നമുക്ക് മണിക്ക് ചെറിയൊരു ഷൂ വാങ്ങണം. മണിൻ്റെ ഷൂ ഒക്കെ ചെറുതായിട്ട് പോയിട്ടുണ്ട്. സോ മണിക്കൊരു പുതിയൊരു ഷൂ വാങ്ങണം. പിന്നെ നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന കൊണ്ടോ ചോദിച്ചു, നമ്മൾ വൺ പ്ലസിൻ്റെ സർവീസ് സെൻറ്ററിലേക്ക് ആക്ച്വലി വന്നതാണ്. സോ ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ചായ കുടിക്കാനൊരു പുതിയ തോന്നി. അപ്പോൾ നമ്മൾ ചായ കുടിക്കാൻ പോവാണ്. ചായ കുടിക്കാൻ കിലോമീറ്ററായിട്ട് നടക്കുകയാണ്. മണിയൊക്കെ നല്ല കോപത്തിൽ നിൽക്കണം കേട്ടോ. മണിയും സുഭാഷും രണ്ടുപേരും നടന്നവരുടെ കാലൊക്കെ വയ്യാണ്ടായിരുന്നു. സോ വാട്ട് വി ഗു ഡു നൗ ഗായ്സ്, വി ആർ ഗോയിങ് ടു ഫൈൻഡ് ചായ കട മാൻ. അടുത്തെത്തിയെന്നാണ് ഒരു ഓട്ടോറിക്ഷക്കാരൻ പറഞ്ഞത്. അവൻ അസൂയുകൊണ്ട് പറഞ്ഞാണോന്ന് എനിക്കറിയില്ല. ലാറ്റ്സ്, നമുക്ക് ചായ കട കിട്ടുമോ ചായ കിട്ടുമോ ഇല്ലയോ എന്ന് നമുക്കിപ്പോൾ നോക്കാം. സോ അടുത്തൊരു ചായയുടെ മണം വരുന്നുണ്ട്. സോ ഇത് ചായക്കടയാണോ എന്ന് ഞാൻ പ്രതീക്ഷിച്ച് പോവുകയാണ്. ചായയാണോ? തീട്ടത്തിൻ്റെ മണമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ചായക്കടയല്ല ഗൈസ്, ഇതാണ് നമ്മൾ ഉദ്ദേശിച്ച ചായക്കട. ചായക്കടയല്ല. സോ നമ്മൾ പിന്നെയും പിന്നെയും നടക്കുകയാണ്. നമ്മൾ ചായക്കട തപ്പിക്കൊണ്ട് നടക്കുകയാണ്. ഇവിടെ എവിടെയും ചായക്കട കിട്ടാത്തതുകൊണ്ട് നമ്മൾ നേരെ നേരത്തെ നടന്നുകൊണ്ട് പോകണേ. സോ മണി നല്ല കടുപ്പിലായിട്ട് ബാക്കിലും എല്ലാം വരുന്നുണ്ട്. മണിൻ്റെ മുഖം കണ്ടാൽ അറിയാം മണി നല്ല ചൂടിലാണ്. മണിൻ്റെ ചൂടിലൊരു ഗ്ലാസ് പാൽ വാങ്ങിയിട്ട് ചായ ഇട്ടാലോ എന്ന് എനിക്ക് ആലോചന ഉണ്ട്. ഇപ്പോഴാണെങ്കിൽ പൊടിയുടെ പൈസ വരുള്ളൂ. പഞ്ചസാര നമ്മുടെ അടുത്തുണ്ട്. പഞ്ചസാര നമ്മൾ അന്ന് വാങ്ങില്ലേ, നമ്മൾ പാലും ബ്രെഡും കഴിച്ച അതിൻ്റെ പഞ്ചസാര കുറച്ച് ബാക്കിട്ട്. എടാ, കവർ നീ എടുത്തായിരുന്നോ? എടുത്തില്ല അല്ലേ. നല്ല മനമകൻ മനസ്സുള്ളവൻ എന്നാണ് ഉദ്ദേശിച്ചത്. പാർക്കാണ് കേട്ടോ, വലിയ ബെടാ ബെടാ പാർക്ക്. ഡൽഹി അച്ച, പക്ഷേ ഒരു ചായക്കട ഇല്ല, അതാണ് പ്രശ്നം. ചായ കുടിക്കാൻ ചായക്കടയില്ല. ചായ അല്ലേ കോഫി, എന്തായാലും കുഴപ്പമില്ല, ഉള്ളിലേക്ക് പോക്കോട്ടെ. സോ ചായക്കട എത്തിയിട്ട് പോയിട്ട് നമുക്ക് വൺ പ്ലസിൻ്റെ സർവീസ് സെൻറ്റർ 11 മണിക്കാണ് തുറക്കുന്നത്. സോ 11 മണി വരെ നമ്മളിങ്ങനെ മെല്ലെ മെല്ലെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി നോക്കി നടന്ന് മെല്ലെ നമ്മുടെ സമയങ്ങൾ കളയും. സോ അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ വൺ പ്ലസിൻ്റെ സർവീസ് സെൻറ്റർ പോയി. എൻ്റെ ഫോണ് കൊടുക്കുന്നു, എന്താണ് പറ്റിയെന്നവരോട് ചോദിക്കുന്നു. മര്യാദയ്ക്ക് റെഡിയൊക്കെ തരാൻ പറയുന്നിട്ട് അവർക്ക് പൈസ കൊടുത്തിട്ട് നമ്മൾ തിരിച്ചു വരുന്നു. സോ അത് കഴിഞ്ഞിട്ട് നമ്മളൊരു മാർക്കറ്റിൽ പോകുന്നു, മണിക്കൊരു ഷൂ വാങ്ങുന്നു. ഇതാണ് നമ്മുടെ ഇന്നത്തെ പ്ലാൻ. അത് കഴിഞ്ഞിട്ട് നമുക്ക് അവിടെ അടുത്തുള്ള റെഡ് ഫോർട്ട് അല്ലെങ്കിൽ അടുത്തുള്ള സ്ഥലങ്ങൾ ജസ്റ്റ് ഒന്ന് വിസിറ്റ് ചെയ്യണം. അത് കഴിഞ്ഞ് നമ്മുടെ നേരെ നെക്സ്റ്റ് പ്ലാൻ എന്താണെന്ന് സർപ്രൈസ് ആണ്. ഹോൾഡ് ഓൺ ടൈറ്റ് ഗായ്സ്. സ്കിപ്പ് ചെയ്യാണ്ട് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്ഥലമൊക്കെ കാണാൻ പറ്റും. നിങ്ങൾ പോയി സ്ഥലങ്ങളൊക്കെ കാണാൻ പറ്റില്ല. സ്കിപ്പ് ചെയ്ത് നിങ്ങൾക്ക് ഒരിക്കലും കാണാൻ പറ്റില്ല. സോ ചായക്കട കിട്ടിയിട്ടുണ്ട്. പക്ഷെ ചായയുടെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ, ചായ ചെറിയ ഗ്ലാസ്സിലാണ് തരുന്നത്. നമുക്ക് നോക്കാം, ഇതാണ് നമ്മുടെ ചായക്കട. ഇതെങ്കിലും കിട്ടിയില്ലോ എന്ന് വിചാരിച്ച് ആശ്വസിക്കാം. വേറെ വഴിയില്ല ഗൈസ്. ചായക്കാരം ചായ പിടിച്ചിട്ട് ഇനി നേരെ വൺ പ്ലസിൻ്റെ സർവീസ് സെൻറ്ററിൽ പോകണം. അവിടെ നിന്ന് കുറച്ച് പരിപാടി ഉണ്ട്. ഇവിടെ സൂര്യനെന്ന് വെച്ചിട്ടുള്ള നല്ല തണുപ്പാണ്. എപ്പടി ഇരിക്കാ രണ്ടാള് തൊപ്പിയൊക്കെ വെച്ചിട്ട്. ഞാൻ തൊപ്പിയൊന്നും വെച്ചില്ല. നമ്മള് കോൾഡ് സ്കൂൾ മോഡില് കോൾഡ് സെൻസിലാണ് ഇരിക്കുന്നത്. സോ ചായ 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 പിടിച്ചിട്ട് അവിടെ ബിസ്ക്കറ്റ് എടുക്ക. ചായ പിടിക്കാം, എടുക്കടാ. സോ ബിസ്ക്കറ്റ് നമുക്ക് ബിസ്ക്കറ്റും കഴിച്ചിട്ട് ചായ പിടിക്കട്ടോ. ഓക്കെ ഗായ്സ്, നമ്മൾ ചായ കുടിക്കുകയാണ്. നമ്മളെ ചായ ഉണ്ടോ? ചായ കുടിച്ചോണ്ടിരിക്കാണ്. ഞങ്ങൾ ചായ അടിച്ചു. നമ്മളിങ്ങനെ പേയ്മെൻറ്റ് ചെയ്യാം. നല്ല നൈസിലെ കൊണ്ട് വിടാം. ഏത് അല്ലേ പോലെ ഉള്ളതാണ്. അപ്പോൾ ചായ കൂടി കഴിഞ്ഞു. ഇന്ന് നേരെ വൺ പ്ലസ് സ്റ്റോറിലേക്ക്. സോ ഗായ്സ്, ഹിയർ വി ആർ. നമ്മളിപ്പോൾ ഡൽഹിയിലുള്ള ഒരു പാർക്കിൽ കയറിയിരിക്കുകയാണ്. സോ പാർക്കിന്ന് എന്തറാ എന്തറാ എടേ ഉള്ള പോയി കറല്ല മണി. നല്ല സൺലൈറ്റ് എടുക്കുന്ന ഇടത്തിൽ പോയിട്ടാണ്. സൂപ്പർ സൂപ്പർ വ്യൂ ആണ് കേട്ടോ. നമുക്ക് ടീ പോളി വ്യൂ. ഡൽഹിയിൽ ഇങ്ങനത്തെ ഒരു സ്ഥലം ഉണ്ടെന്ന് ആരും പറയില്ല. മെമ്മറി കാർഡ് ഫുള്ളാ പറയും. സൂപ്പർ ആർക്ക്. നല്ലൊരു അടിപൊളി സ്ഥലമാണ് കേട്ടോ. നല്ല രസം. നല്ല ഇങ്ങനത്തെ ഡൽഹിയിൽ ഇങ്ങനത്തെ ഒരു നാച്ചുറൽ പ്ലേസ് ഉണ്ടെന്ന് ആരും പറയില്ല കേട്ടോ. സൂപ്പർ ആർക്ക്. സോ ഗായ്സ്, ദിസ് ഈസ് ദ ലോട്ടസ് ടെമ്പിൾ. സോ യാ, ദിസ് ഗായ്സ് യു നോ, അവൻ്റെ കയ്യിൽ സാധനം ഉള്ളതുകൊണ്ട് അവനെ കയറ്റി വിട്ടില്ല. ഞങ്ങൾ രണ്ടും നടക്കാണ്. അടി ഇത് വേറെ ഇത് വലിയ ലൈനാട്ടോ. വലിയ രസമൊന്നുമില്ല കേട്ടോ. വെറുതെ ഒരു ടെമ്പിൾ ഉണ്ടാക്കി വെച്ചത്. ലോട്ടസ് ടെമ്പിൾ മാൻ. ഈ കാണുന്നുണ്ടോ, പൈസ കാണുന്നുണ്ടോ? ദിസ് ഈസ് ഓൾ പൈസ. മണി മണി ഇവിടെ ഇവിടെ മാത്രം പൈസ ഉണ്ടാവണം. അങ്ങോട്ടൊന്നും പൈസ ഉണ്ടാവില്ല. അവിടെ നമ്മൾ ഇടാൻ വേണ്ടിയിട്ട് പൈസ ഇട്ട് വെച്ച് കഴിഞ്ഞു. ഗോൾഡൻ റിച്ച് ഫ്രീ അല്ലേ?
ടിക്കറ്റ് ഇവർക്ക് ചാർജ് ചെയ്യാൻ പറ്റില്ലല്ലോ അല്ലേ. എന്ത് പ്രഹസനമാണ് സജി. സുഭാഷ് ഇതാ പൈസ ഇടാൻ പോന്നു. ഓം നമ ശിവായ. പ്രാർത്ഥിക്കണം വേണ്ട, ഞാൻ കോപ്പർ എടുത്തേ. അവർക്ക് ലാഭമായിരിക്കും അല്ലേ, ഒറ്റടിക്ക് 55,000. അതിനുള്ളിൽ വെറുതെ കുറെ നേരം കയറി നിന്നു, ഇത്രയുള്ളു, വേറൊന്നുമില്ല. കൊച്ചിനെ ഹിന്ദി അതാണെങ്കിൽ ഓക്കെ, അവർ പറയുന്ന മനസ്സിലോ, അവർ ഫുൾ ഇംഗ്ലീഷ് ഇവിടെ വന്നോണ്ട് ഒരു ഉപകാരമുണ്ട്, ഒരു കുട്ടീനെ കാണാൻ പറ്റി. എന്താ ചെയ്യാ. ഹേ മാൻ, നമ്മളിപ്പോൾ ഡൽഹി ഇന്ത്യ ഗേറ്റിലാണ്. സോ നമുക്ക് ഇന്ത്യക്ക് ജസ്റ്റ് ഒന്ന് വിസിറ്റ് ചെയ്യാൻ വേണ്ടി വന്നതാണ്. സോ നമ്മൾ ഇച്ചിരി ഷോർട്ട് കട്ട്സ് ഒക്കെ എടുത്ത് നമ്മളിങ്ങനെ നടന്ന് നടന്ന് വരികയാണ്, ഇച്ചിരി ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ്. സോ ലെറ്റ്സ് സീ ഹൗ ഇറ്റ് സീസ്. ഞാൻ ഫസ്റ്റ് ടൈമാണ് വരുന്നത്, നമുക്ക് നോക്കാം എങ്ങനെയുണ്ടെന്ന്. ഇവിടെ വലിയ പാർക്കൊക്കെ ഉണ്ട്. ഓഹോ, ശരി നോക്കാം. നമ്മളെ ഇന്ത്യ ഗേറ്റിന്റെ ഫ്രണ്ടിലാണ്, ദാണ്ട ഇന്ത്യ ഗേറ്റ്. നമ്മളിനി പോവാണ്, നമുക്കിനി സമയമില്ല. നമ്മളിനി ചെറിയ ചെറിയ പരിപാടികളൊക്കെ പ്ലാൻ ചെയ്ത് നമുക്ക് ചോർബസാറിലൊന്ന് പോകണം. ചോർബസാറിൽ നമുക്ക് ക്യാമറ അലൗഡ് അല്ല, സോ ക്യാമറ നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റില്ല. കാരണം അവർ നമ്മൾ ക്യാമറ കണ്ടു നമ്മളെ ക്യാമറ പിടിച്ചു പോകും. സോ നമ്മളതുകൊണ്ട് വലിയ ഇതിന് നിൽക്കുന്നില്ല. സോ എല്ലാവരും പാക്ക് ചെയ്ത് കൊടുക്കുക, നമ്മൾ പോവാ. റെഡിയല്ലേ ഗൈസ്? റെഡിയല്ലേ ഗൈസ്? പോലെ എല്ലാം പെർഫെക്റ്റ് അല്ലേ? എല്ലായിടത്തും ബാക്കിൽ വെച്ചാൽ മൊബൈലൊന്നും ഇതിൽ വെക്കാൻ പാടില്ല. ഫോൺ എടുത്ത് വേറെ ഒന്നും എൻ്റെ ഫ്രണ്ടിൽ ഒരു ഫോണുണ്ട്, ഈ ഫോണ് എൻ്റെ കയ്യിൽ ഇരിക്കട്ടെ, കുഴപ്പമില്ല. ഓക്കെ, നമ്മൾ എന്തായാലും പോവാണ്. സോ അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്താ സാധനങ്ങൾ വാങ്ങിയ കാര്യങ്ങളെല്ലാം നമ്മൾ കാണിച്ചു തരാം. സോ ഗൈസ് സൈൻ ഔട്ട് ചെയ്യാവാണ്. ഇന്ന് നമുക്ക് നല്ല നൈറ്റാ പറയാം. നമ്മളിന്ന് ഇപ്പോൾ പ്ലാൻ ചെയ്തേക്കുന്നത് രാജസ്ഥാനിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണ്. സോ എന്താ വഴി, എന്താ ഐഡിയ എന്നുള്ള ഒരു പിടുത്തമല്ല. സോ നമുക്ക് കാണാം. ഓക്കെ.